ഏവർക്കും എബീസ് നെസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുട്ടികളെ നമ്മൾ ട്രാൻസ്ഫോമറുകളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നുവല്ലോ ട്രാൻസ്ഫോമറുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്ഫോമറിനെ കുറിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഓർത്തെടുക്കാം നമ്പർ ഓഫ് ടേൺസ് ആൻഡ് വോൾട്ടേജ് ഇൻ ട്രാൻസ്ഫോമർ കോയിൽസ് ഓർക്കുന്നുണ്ടോ ട്രാൻസ്ഫോമർ കോയിലിലെ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വോൾട്ടേജ് ഇൻ ട്രാൻസ്ഫോമർ കോയിൽസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇതിനെ അടിസ്ഥാനമാക്കിയാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും പ്രവർത്തിക്കുന്നത് സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ എ സി വോൾട്ടത ഉയർത്തുവാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണെന്ന് നമുക്കറിയാമല്ലോ എ സി വോൾട്ടത ഉയർത്തുവാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ് സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായതുകൊണ്ട് സെക്കൻഡറിയിൽ വോൾട്ടേജ് കൂടുതലായിരിക്കും സ്റ്റെപ്പ് സ്റ്റെപ്ഡൌൺ ട്രാൻസ്ഫോമർ യൂസ്ഡ് ടു ഡിക്രീസ് എ സി വോൾട്ടേജ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിലെ വോൾട്ടേജും കുറവായിരിക്കും സോ വോൾട്ടേജ് ഇൻ ട്രാൻസ്ഫോമർ കോയിൽസ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് നെക്സ്റ്റ് ഈസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ട്രാൻസ്ഫോമർ കോയിൽസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത് ട്രാൻസ്ഫോമർ കോയിലിലെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ് വെട്ടിസ് എ യൂസ് ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് എ സി വോൾട്ടേജ് അപ്പോൾ ഒരു കാര്യം ചോദിക്കാം ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ വൺ ആംബിയർ സെക്കൻഡറിയിൽ ടു ആംബിയർ ഇതെന്ത് ട്രാൻസ്ഫോമറാണ് പ്രൈമറിയിൽ വൺ സെക്കൻഡറിയിൽ ടു സെക്കൻഡറിയിൽ എന്തോ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വേഗം പറയും ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെന്ന് എന്നാലിതൊരു സ്റ്റെപ്ഡൗൺ ട്രാൻസ്ഫോമർ ആണ് വോൾട്ടേജ് കൂട്ടാനാണ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയുകയാണ് ചെയ്യുന്നത് കറണ്ട് കൂടുന്ന ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് വോൾട്ടേജ് കുറയ്ക്കുന്ന ട്രാൻസ്ഫോമറാണ് പ്രൈമറിയിൽ വൺ ആംബിയറും സെക്കൻഡറിയിൽ ടൂ ആംബിയറും കറണ്ട് ഉണ്ടെങ്കിൽ ദരി ഇസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇൻ ട്രാൻസ്ഫോമർ കോയിൽസ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ജ്യൂൾസ് ലോയിൽ പഠിച്ച കാര്യത്തിന് ഓപ്പോസിറ്റാണ് ഒരിക്കലും മനസ്സിലാക്കരുത് ജൂൾസ് ലോയിൽ നമ്മൾ പഠിച്ചത് എന്താ കറണ്ട് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് എന്നാൽ അത് നമ്മൾ ഒരു സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് നൽകുമ്പോൾ ആ വോൾട്ടേജ് മൂലം ഉണ്ടാകുന്ന കറണ്ടിനെ കുറിച്ചാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയും സെക്കൻഡറിയും രണ്ട് സർക്യൂട്ടുകളാണ് ഒരു പ്രൈമറി സർക്യൂട്ടിൽ നിന്ന് സെക്കൻഡറി സർക്യൂട്ടിലേക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലം ആണ് വോൾട്ടേജ് മാറ്റം ചെയ്യപ്പെടുന്നത് അങ്ങനെ മാറ്റം ചെയ്യപ്പെടുമ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറവായിരിക്കും ഓർ അതർവേഡ്സ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഒന്ന് കമ്പയർ ചെയ്യാം ഇങ്ങനെ ഒരു കൊസ്റ്റിനായിട്ട് ചോദിക്കണം വാട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൌൺ ട്രാൻസ്ഫോമർ എന്നുള്ളതിൻ്റെ ആൻസറാണ് ഞാൻ ഈ സ്ലൈബിൽ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമർ യൂസ്ഡ് ടു ഇൻക്രീസ് എ സി വോൾട്ടേജീസിനോണാ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ യൂസ്ഡ് ടു ഡിക്രീസ് എ സി വോൾട്ടേജീസിനോണ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ Step up transformer the secondary number of turns good. Step down transformer the second really number of turns cora In step up transformer, number of turns in secondary is greater than primary. So the secondary voltage is greater than primary. In step down transformer, number of turns in secondary is less than that of primary. So the secondary voltage is less than primary. Let us make a comparison in detail between step-up transformer and step-down transformer. The first point is Step up transformer is used to, to increase AC voltage. Step down transformer is used to, to decrease AC voltage. The second point of comparison is in step up transformer, number of turns in secondary is greater than that of primary. In step down transformer, number of turns in secondary is less than that of primary. Next point is voltage in secondary is greater than that of primary. ഫോർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അതെ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ആണ് സെക്കൻഡറിയിലെ വോൾട്ടേജ് പ്രൈമറിയുടേതിനേക്കാൾ കൂടുതലായിരിക്കും ഇൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി നെക്സ്റ്റ് പോയിന്റ് ഈസ് കറണ്ട് ഇൻ സെക്കൻഡറി ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി നോക്കുക നമ്മൾ ഇതിന് അല്പം മുമ്പ് പറഞ്ഞതുപോലെ നോക്കുക നമ്മൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും വോൾട്ടേജ് ഇൻ സെക്കൻഡറി ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി ആൻഡ് കറണ്ട് ഇൻ സെക്കൻഡറി ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് പ്രൈമറി ഇൻ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ഇൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ കറണ്ട് കൂടും അല്ലേ കറണ്ട് ഇൻ സെക്കൻഡറി ഇസ് ഗ്രേറ്റർ ദാൻ

തിക് വയേഴ്സ് ആർ യൂസ്ഡ് വൈ ഈ ക്വസ്റ്റ്യൻ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റെപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും സ്ട്രക്ചർ വരച്ചപ്പോൾ പറഞ്ഞതാണ് ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞു നോക്കൂ ഈ ഫിഗറിൽ തന്നെ ശ്രദ്ധിക്കുക സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അതിൻ്റെ പ്രൈമറി തിക്ക് വയേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇൻ ദ സെക്കൻഡറി കോയിൽ ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ തിക്ക് വയേഴ്സ് ആർ യൂസ്ഡ് എന്റെ റീസൺ ഇതാണ് പ്രൈമറി കോയിൽ ഓഫ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് ദ സെക്കൻഡറി കോയിൽ ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജസ് ആർ ലെസ് വോൾട്ടേജ് വളരെ കുറവാണ് കാരണം എന്താ അവിടെയൊക്കെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ് അതുകൊണ്ട് വോൾട്ടേജ് കുറവാണ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇൻ ട്രാൻസ്ഫോമർ കോയിൽസ് ട്രാൻസ്ഫോമർ കോയിൽ വോൾട്ടേജും കറണ്ടും ഇൻവേഴ്സലി ആണ് സോ കോയിൽ ക്യാരി ഹൈ കറണ്ട് വോൾട്ടേജ് കുറവായതുകൊണ്ട് കറണ്ട് കൂടുതലായിരിക്കും അപ്പോൾ ഈ കോയിലുകൾ രണ്ടും ഹൈ വാല്യൂ ഓഫ് കറണ്ട് ക്യാരി ചെയ്യുന്ന കോയിലുകളായിരിക്കും ഇൻ ഓർഡർ ടു ഫ്ലോ ഹൈ വാല്യൂ ഓഫ് കറണ്ട് തിക്ക് വയേഴ്സ് ഓഫ് ലോ റെസിസ്റ്റൻസ് ആർ യൂസ് വളരെ കൂടുതൽ വാല്യൂ ഉള്ള കറണ്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ദിക് വയേഴ്സ് ഓഫ് ലോ റെസിസ്റ്റൻസ് ആർ യൂസ്ഡ് ഇവിടെ നമ്പർ ഓഫ് ടേൺസ് കുറവാണ് അതുകൊണ്ട് വോൾട്ടേജ് കുറവായിരിക്കും വോൾട്ടേജ് കുറവാണെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും കറണ്ട് കൂടുതലാവുമ്പോൾ കൂടുതൽ കറണ്ട് ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞ വയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് വോൾട്ടേജ് ഇൻ ട്രാൻസ്ഫോമർ കോയിൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ എന്ന് അതിനെ റിപ്രസെൻറ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈ ഇക്വേഷനും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇതിൽ ഓരോന്നും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വി എസ് വോൾട്ടേജ് ഓഫ് സെക്കൻഡറി വി പി വോൾട്ടേജ് ഓഫ് പ്രൈമറി ഓർത്തിരിക്കാൻ എളുപ്പം വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ് സഫിക്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത് നോക്കുക വി സഫിക്സ് എസ് ആണെങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് ആണ് വി പി ആണെങ്കിൽ പ്രൈമറി വോൾട്ടേജ് ആണ് എൻ എന്നാൽ നമ്പർ ഓഫ് ടേൺസ് ആണ് എൻ എസ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി എൻ പി നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്ന റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രോബ്ലംസാണ് ആ പ്രോബ്ലം ചെയ്യുന്ന പരിചയപ്പെടാൻ വേണ്ടി ടേബിളിൽ കുറേ വാല്യൂസ് കൊടുത്തിരിക്കുന്നു നമുക്ക് നാല് വാല്യൂസാണ് വേണ്ടത് വി എസ് വി പി എൻ എസ് എൻ പി ഇതിൽ ത്രീ മൂന്ന് വാല്യൂസ് ഇവിടെ നൽകിയിട്ടുണ്ട് മിസ്സിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെയും പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് വോൾട്ടേജ് സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് വോൾട്ടേജ് ഇവ അടങ്ങിയിരിക്കുന്ന ഒരു ടേബിളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിൽ ഒരു വാല്യൂ മിസ്സായിരിക്കുന്നു അത് വി എസ് ബൈ വി പി ഈക്വൾ ടു എൻ എസ് ബൈ എൻ പി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ടേബിളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ആദ്യമായി നമുക്കിതിൻ്റെ ഫസ്റ്റ് റോ ശ്രദ്ധിക്കാം ഫസ്റ്റ് റോയിൽ എൻ പി വി പി എൻ എസ് ഇവ തന്നിട്ടുണ്ട് നമുക്ക് വി എസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാം ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഇക്വേഷൻ വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നതാണ് വി എസ് ബൈ വി പി വി പി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈമറിയിലെ വോൾട്ടേജ് ആണ് പ്രൈമറിയിലെ വോൾട്ടേജ് ടെൻ വോൾട്ടാണ് വി എസ് ബൈ ടെൻ ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എൻ എസ് ഇസ് എ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് വി എസ് ബൈ ടെൻ ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് അതിപ്പോൾ വി എസ് ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് ഇൻ ടു ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ടെൻ ഓപ്പോസിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വി എസ് ഈക്വൽ ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബൈ ഫൈവ് ഹൺഡ്രഡ് ഇൻ ടെൻ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി വോൾട്ട് എന്ന് കിട്ടും ടേബിളിലെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നമുക്ക് എൻ പി ആണ് മിസ്സിംഗ് ആയിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഇക്വേഷൻ ഇത് തന്നെയാണ് വി എസ് ബൈ ബി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നത് തന്നെയാണ് ഇക്വേഷൻ 25 by VP in 100. 25 by 100 equal to NS 800. 800 by NP. Cross multiplying NP equal to 800 into 100 by 25 equal to 3200. Number of turns in primary equal to 3200. Next question is we have to calculate VP. Primary voltage calculate here. You know, the equation here also VS by VP. Here also we are using the equation VS by VP equal to NS by NP. വി എസ് ബൈ വി പി ഈക്വൽ ടു വൺ ട്വന്റി വി എസ് ബൈ വി പി നമുക്കറിയില്ല വൺ ട്വന്റി ബൈ വി പി ഈക്വൽ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബൈ സിക്സ് ഹൺഡ്രഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വൺ ട്വന്റി ഇന്റ് സിക്സ് ഹൺഡ്രഡ് ഈക്വൽ ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇന്റ് ടു വൺ ട്വന്റി ഹൺഡ്രഡ് ഈക്വൽ ടു ഫോർട്ടി ഓൾഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ ശ്രദ്ധിക്കുക ഈക്വൽ ടു സിക്സ് ഹൺഡ്രഡ് കാൽക്കുലേഷൻ ഓരോ പ്രോബ്ലത്തിന്റെയും കാൽക്കുലേഷൻ നന്നായി മനസ്സിലാക്കിയ ശേഷം നോട്ട്ബുക്കിലേക്ക് എഴുതുക ഈ പ്രോബ്ലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം കുട്ടികളെ ഇതൊരു വേർഡ് പ്രോബ്ലം ആണ് നമ്മൾ ആ ടാബ്ലർ കൊളത്തിൽ തന്നിരിക്കുന്നത് പോലെയുള്ള ഒരു പ്രോബ്ലമാണിത് ഇങ്ങനെയാണ് എക്സാമിന് ചോദിക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് ഡാറ്റ എടുത്തിട്ട് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പ്രോബ്ലം ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് അറിയണം എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ ടു ഫോർട്ടി ഓൾഡ് എ സി സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് എയ്റ്റ് വോൾട്ട് ടു അൻ ഇലക്ട്രിക് ബെൽ ഇൻ എ സർക്യൂട്ട് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി ക്വയറീസ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് Calculate the number of turns in the secondary coil. ഒരു പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ് പ്രോബ്ലത്തിൻ്റെ ഡാറ്റ എടുത്തെഴുതുക എന്നുള്ളത് ഇത് മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുന്നതിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് ആദ്യമായി നമുക്ക് ഈ ക്വസ്റ്റിൻസിൽ ഈ ക്വസ്റ്റിനിലെ ഡാറ്റ എടുത്തെഴുതേണ്ടതുണ്ട് എ ട്രാൻസ്ഫോമ വർക്ക്സ് ഓൺ ടു ഫോർട്ടി ഓൾട്ട് എ സി സപ്ലൈസ് എ വോൾട്ടേജ് ഓഫ് എയിറ്റ് വോൾട്ട് വർക്ക് ഓൺ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ സിമ്പിൾ എന്താണ് വി വോൾട്ടേജ് പ്രൈമറി വി പി ഈക്വൽ ടു ടു ഫോർട്ടി വോൾട്ട് സപ്ലൈസ് ആൻഡ് വോൾട്ടേജ് ഓഫ് എയ്റ്റ് വോൾട്ട് ടു ആൻ ഇലക്ട്രിക് ബെൽ സപ്ലൈസ് ആൻഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ് എയ്റ്റ് വോൾട്ട് സോ വി എസ് ഈക്വൽ ടു എറ്റ് വോൾട്ട് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയ്ലീസ് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ എൻ ആണ് പ്രൈമറി ആയതുകൊണ്ട് എൻ പി എൻ പി ഈക്വൽ ടു ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ എൻ എസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം കുട്ടികളെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രോബ്ലംന്നല്ല ഏത് പ്രോബ്ലം ആയാലും നമ്മളിതുപോലെ ഡാറ്റ ക്വസ്റ്റിനിലുള്ള കാര്യങ്ങൾ ആദ്യമായി എടുത്തെഴുതണം അതിന് മാർക്കുണ്ട് ഡാറ്റ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഫൈനൽ ആൻസർ ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലത്തിൻ്റെ മാർക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഡാറ്റ എടുത്തെഴുതണം ഇക്വേഷൻ വേണം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഫൈനൽ ആൻസർ വേണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം നമുക്കിതിൻ്റെ ഇക്വേഷൻ ഏതാണ് നമുക്ക് ആ ഡാറ്റയിൽ നിന്ന് തന്നെ വ്യക്തമാകും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ ഇതാണ് വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി സോഫ്ഷ്യൂട്ടിംഗ് ദ വാല്യൂസ് വി എസ് എയ്റ്റ് എയ്റ്റ് ബൈ ടു ഫോർട്ടി ഈക്വൽ ടു എൻ എസ് ബൈ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ക്രോസ് മൾട്ടിപ്ലയിങ് ആൻ്റെ അറേഞ്ചിങ് വി ഗെറ്റ് എൻ എസ് ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ബൈ ടു തേർട്ടി ഈക്വൽ ടു വൺ സിക്സ്റ്റി എൻ എസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി എന്ന് നമുക്ക് കിട്ടും അടുത്തതായി തന്നിരിക്കുന്ന പ്രോബ്ലം നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാവുന്നതാണ് ഈ പ്രോബ്ലം എല്ലാവരും വായിച്ചു നോക്കി നന്നായി മനസ്സിലാക്കിയ ശേഷം മുകളിലത്തെ പ്രോബ്ലത്തിൻ്റെ അതേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് എല്ലാവരും ഇതൊരു ആയിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിലേക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യുക ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് ടു ഫോർട്ടി വോൾട്ട് എ സി

നൗ വി ഹ് ടു സ്റ്റഡി അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ പവർ ഓഫ് ട്രാൻസ്ഫോമർ കോയിൽസ് പവർ ഓഫ് പ്രൈമറി ഈക്വൾ ടു പവർ ഓഫ് സെക്കൻഡറി വി പി ഇൻ ഐ പി ഈക്വൾ ടു വി എസ് ഇൻറ്റു ഐ എസ് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലമാണ് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിലേഷനിൽ വി വി എസ് വി പി എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ് വോൾട്ടേജുകളാണ് സെക്കൻഡറിയിലെയും പ്രൈമറിയിലെയും വോൾട്ടേജുകളാണ് ഐ നമുക്കറിയാം കറണ്ടിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഐ എസ് മീൻസ് സെക്കൻഡറി കറണ്ട് ആൻഡ് ഐ പി മീൻസ് പ്രൈമറി കറണ്ട് പ്രൈമറി വോൾട്ടേജ് ഇൻ ടു പ്രൈമറി കറണ്ട് ഈക്വൾ ടു സെക്കൻഡറി വോൾട്ടേജ് ഇൻ ടു സെക്കൻഡറി കറണ്ട് ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രോബ്ലമാണിത് ദ കറണ്ട് ഇൻ സെക്കൻഡറി കോയിൽ ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് വൺ ആംബിയർ ആൻഡ് ദാറ്റ് ഇൻ പ്രൈമറിസ് പോയിന്റ് ഫൈവ് ആംബിയർ വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഇസ് ദിസ് ഇഫ് ടു ഹൺഡ്രഡ് വോൾട്ട് ഇസ് അവൈലബിൾ ഇൻ ദ സെക്കൻഡറി കോയിൽ വാട്ട് ഇസ് എ വോൾട്ടേജ് ഓഫ് പ്രൈമറി എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിനെ സംബന്ധിക്കുന്ന ഒരുവിധം കാര്യങ്ങളെല്ലാം കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം കറണ്ട് ഇൻ സെക്കൻഡറി കോയിലീസ് വൺ ആംബിയർ ആൻഡ് പ്രൈമറി കോയിലീസ് പോയിന്റ് ഫൈവ് ആംബിയർ എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ് ഇതെന്ന് സെക്കൻഡറി കോയിലിലെ കറണ്ട് കൂടുതലും പ്രൈമറി കോയിലിലെ കറണ്ട് കുറവുമാണ് പ്രൈമറി കോയിലിലെ കറണ്ട് പോയിന്റ് ഫൈവ് ആംബിയർ ആണ് സെക്കൻഡറി കോയിലിലെ കറണ്ട് വൺ ആംബിയർ ആണ് അതായത് പ്രൈമറി കോയിലെ കറണ്ടിൻ്റെ ഇരട്ടിയാണ് സെക്കൻഡറി കോയിലിൻ്റെ കറണ്ട് നമ്മൾ നേരത്തെ ട്രാൻസ്ഫോമർ കോയിലിലെ കറണ്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് കറണ്ട് കൂടിയാൽ ആ ട്രാൻസ്ഫോമർ എന്ത് ട്രാൻസ്ഫോമർ ആയിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും കറണ്ട് കുറഞ്ഞാൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും ഇവിടെ സെക്കൻഡറിയിൽ വൺ ആംബിയറും പ്രൈമറിയിൽ പോയിൻറ്റ് ഫൈവ് ആംബിയറുമാണ് കറണ്ട് ഇരട്ടിയായിരിക്കുന്നു സെക്കൻഡറിയിൽ സോ ദിസ് ഇസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇഫ് ടു ഹൺഡ്രഡ് വോൾട്ട് അവൈലബിൾ ഇൻ സെക്കൻഡറി കോയിൽ വാട്ട് ഇസ് എ വോൾട്ടേജ് ഇൻ പ്രൈമറി നമുക്ക് ഡാറ്റ എഴുതാം ഐ എസ് ഈക്വൽ ടു വൺ ആംബിയർ ഐ പി ഈക്വൾ ടു പോയിൻ്റ് ഫൈവ് ആംബിയർ വി എസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഓൾട്ട് വട്ട് ഇസ് എ പ്രൈമറി വോൾട്ടേജ് വി പി ഈക്വേഷൻ വി പി ഇൻ ഐ പി ഈക്വൽ ടു വി എസ് ഇൻ ഐ എസ് വി പി ഇൻ ഐ പി എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ഫൈവ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഇൻ ടു വൺ ക്രോസ് മൾട്ടിപ്ലൈ ആൻഡ് അറേഞ്ചിങ് വി ഗെറ്റ് വി പി ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഇൻറ്റു വൺ ബൈ പോയിൻ്റ് ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ ഡെസിമൽ പോയിൻറ്റ് മാറ്റാനായിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ടു ഹൺഡ്രഡ് എന്നുള്ളത് ടു തൗസൻഡ് എന്നാവുന്നു ടു തൗസൻഡ് ബൈ ഫൈവ് ഇൻറ്റു വൺ ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് ഓൾഡ് പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ് ഫോർ ഹൺഡ്രഡ് ഓൾഡ് സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ് ടു ഹൺഡ്രഡ് ഓൾട്ട് സോ ദിസ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നെക്സ്റ്റ് ക്വസ്റ്റൻ ഈസ് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പൾ ഓഫ് ട്രാൻസ്ഫോമർ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ ഇസ് മ്യൂച്വൽ ഇൻഡക്ഷൻ അതെങ്ങനെയാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് കൺസിഡർ ടു കോയിൽ കെപ്റ്റ് സൈഡ് ബൈ സൈഡ് വിൻ ദ സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ വൺ കോയിൽ ചേഞ്ചസ് ദ മാത്നറ്റിക് ഫ്ളക്സ് അറൌണ്ട് ഇറ്റ് ചേഞ്ചസ് ആസ് എ റിസൾട്ട് ആ നീ എം ഓഫ് ഈസ് ഇൻഡ്യൂസിങ് ദ സെക്കൻഡറി കോയിൽ ദിസ് വിനോമിനൻ ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഓക്കെ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള വേറൊരു പ്രോബ്ലം കൂടി ഞാൻ അസൈൻമെൻറ് ആയിട്ട് തന്നിരിക്കുന്നു അത് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക

ആയിട്ട് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ തന്നിട്ടുണ്ട് ആ രണ്ട് പ്രോബ്ലവും അത് കംപ്ലീറ്റ് ചെയ്യുക ട്രാൻസ്ഫോമറിനെ കുറിച്ച് നമ്മൾ രണ്ട് വീഡിയോസിലായി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കുക വലിയ ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിലെ ഒരു വലിയ ടോപ്പിക്കാണ് ട്രാൻസ്ഫോമർ അത് നന്നായി പഠിക്കുക ഓക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഗുഡ് ബൈ